മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഭ്യന്തരമന്ത്രി പിണറായി വിജയനും മുകളിൽ ശബ്ദമുയർത്തി പോലീസ് മേധാവി എം ആർ അജിത് കുമാറിനെ മാറ്റണം എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ പിന്തുണച്ചു നിൽക്കുന്നതോടുകൂടി പോലീസ് മേധാവിക്ക് അതിനെ മറികടന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ വലിയൊരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഉണ്ടായിരിക്കുന്നത് അതായത് പോലീസ് സേനയിലെ ഒരു പക്ഷം പോലീസുകാർ ഇപ്പോൾ തന്നെ എം ആർ അജിത് കുമാറിനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ് ഇവർ പോലീസ് മേധാവിക്ക് നേരെ വലിയ സമ്മർദ്ദമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമാത്രമല്ല എം ആർ അജിത് കുമാർ സേനയിൽ തുടരുന്നത് നല്ലതിനാകില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ഡി പിണറായി വിജയനും മേലെ കയറി എന്തെങ്കിലും കളി നടത്തുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് അങ്ങനെ സാധ്യത കുറവാണ് കാരണം അവസാന വാക്ക് പിണറായി വിജയന്റേതാണല്ലോ അതെവിടെയാണെങ്കിലും പോലീസ് സേനയിൽ ഇതുവരെ പല പോലീസുകാരും പുറത്താകാതെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് പിണറായി വിജയന്റെ ഈ ചേർത്ത് പിടിക്കൽ ഉള്ളത് അതായത് ക്രിമിനൽ പോലീസുകാരിൽ പലരെയും പിണറായി നേരിട്ട് ചേർത്ത് നിർത്തുന്ന പോലീസുകാരാണ് പക്ഷേ ഇപ്പോൾ പോലീസ് വകുപ്പിനു നേരെ വലിയ രീതിയിലുള്ള ജനവികാരം ഇളകി നിൽക്കുമ്പോൾ കർശനമായ നടപടി ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് മേധാവി പോലീസ് മേധാവി സുജിത് സ്വന്തം നിലയ്ക്ക് ഒരു അന്വേഷണം ഒക്കെ നടത്തിയിരുന്നു ഇതേപോലെ ഒരു അന്വേഷണം എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിലും നടത്താൻ പോലീസ് മേധാവി തീരുമാനിച്ചിരുന്നു എന്നാൽ പിണറായിയാണ് അതിന് വട്ടം വെച്ചത് പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ ആഭ്യന്തര മന്ത്രിയെപ്പോലും എതിർത്തുകൊണ്ടാണ് പോലീസ് മേധാവി സംസാരിക്കുന്നത് എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കോഴിക്കോട്ടെ വ്യാപാരി മാമിയുടെ തിരോധാന കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡി ജെ പിക്ക് അതൃപ്തി ഉണ്ടെന്നാണ് സൂചനകൾ ഡി ജി പി വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ എ ഡി ജി പി അജിത് കുമാർ വഴി അയക്കുന്നത് തുടർന്നതാണ് അതൃപ്തിക്കിടയാക്കിയത് മലപ്പുറം മുൻ എസ് പി ശശിധരനും കോഴിക്കോട് കമ്മീഷണറുമാണ് നിർദ്ദേശം അവഗണിച്ച് ആരോപണ വിധേയനായ എ ഡി ജി പി വഴി റിപ്പോർട്ടുകൾ അയച്ചത് ഇത് സംബന്ധിച്ച് ഇരുവരോടും വിശദീകരണം തേടാൻ ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മലപ്പുറം എസ് പിയുടെ കീഴിലുള്ള സ്ക്വാഡും കോഴിക്കോട് കമ്മീഷണറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുമാണ് കേസ് അന്വേഷിച്ചിരുന്നത് പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഈ കേസിനെ ശ്രദ്ധേയമാക്കിയിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ അൻവർ ഉയർത്തിയിരുന്നു ആരോപണത്തെ തുടർന്ന് മാമി തിരോധാനം സംബന്ധിച്ചുള്ള അന്വേഷണ ഫയലുകൾ റിപ്പോർട്ടുകൾ എഡിജി പി അജിത് കുമാർ മുഖേന ഡി ജി പിക്ക് അയക്കരുതെന്നും ഡിഐ ജിഒിഒ വഴി റിപ്പോർട്ട് അയക്കാനായിരുന്നു ഡി ജി പിയുടെ നിർദേശം എന്നാൽ ഈ നിർദ്ദേശം അവഗണിച്ചുകൊണ്ടാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനും അന്നത്തെ മലപ്പുറം എസ് പി ശശിധരനും റിപ്പോർട്ടുകൾ എം ആർ അജിത് കുമാർ വഴി അയച്ചു ഇതിന് സമാനമായി മറ്റ് പലതിലും പോലീസ് മേധാവിക്ക് അതൃപ്തിയുണ്ട് കേസിന്റെ സുഗമമായ നടത്തിപ്പിന് ക്രമസമാധാന ചുമതലയിൽ അജിത് കുമാർ പാടില്ല എന്നാണ് ഡി നിലപാട് നിലവിൽ മാമി തിരോധാന കേസ് പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് അതിനു മുൻപുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ ഡി ജി പി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടെ എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴിയെടുത്ത ശേഷം അൻവർ പോലീസ് ഉന്നതരെ കണ്ടതും ചർച്ചയാകുന്നുണ്ട് അജിത് കുമാറിന്റെ മൊഴി അറിയാനാണ് ഈ നീക്കമെന്നാണ് ഒരു വിഭാഗം പോലീസുകാരുടെ വിലയിരുത്തൽ അതിസങ്കീർണമായ സാഹചര്യമാണ് ഇത്തരം ചർച്ചകൾ പോലീസിനുള്ളിൽ ഉണ്ടാക്കുന്നത് അടുത്ത പോലീസ് മേധാവിയായി അജിത് കുമാർ എത്താതിരിക്കുക എന്ന ചിലരുടെ ലക്ഷ്യം സാധിച്ചുവെന്ന അടക്കം പറച്ചിലും സേനയിലുണ്ട് എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ ശുപാർശ പ്രകാരമാണിത് സാമ്പത്തിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് ആരോപണ വിഷയങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് സർക്കാർ അനുമതി തേടും എന്നാൽ എം ആർ അജിത് കുമാറിനെതിരെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ വിജിലൻസ് കേസ് എടുത്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾക്ക് കേസെടുത്ത് അന്വേഷണം നടത്താനാകും അതോടെ എം ആർ അജിത് കുമാറിന്റെ സർവീസിനെ ബാധിക്കുകയും ചെയ്യും അതിനാൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമാകും വിജിലൻസ് കേസെടുക്കുക അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കൽ വൻ തുക നൽകി കവടിയാറിൽ ഭൂമി വാങ്ങൽ ഒന്നര കോടി രൂപ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് ഇതിലാണ് അന്വേഷണം ശക്തമായിരിക്കുന്നത്